നമസ്കാരം. കോൺഗ്രസ് സെമി കേഡറായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ശുദ്ധികലശം നടത്തുകയാണ്. ആ ശുദ്ധികലശത്തിൽ ഒരു വലിയ അബദ്ധം പറ്റും. അതായത് എം എ ലത്തീഫ് എന്ന കോൺഗ്രസിൻ്റെ മുൻ കെ പി സി സി സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പുറത്താക്കാനുള്ള കാരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. മുതലപ്പുഴയിൽ സതീശൻ ചെന്നപ്പോൾ അതിനെ തടയാൻ ശ്രമിച്ചു. കുറേ മുട്ടാപ്പോക്ക് കാരണങ്ങൾ ലോകത്ത് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന കോൺഗ്രസിൽ ഒരു വ്യക്തിയോട് അയാൾ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് ഒരു മെമ്മോയോ വിശദീകരണമോ ചോദിക്കാതെ മാധ്യമങ്ങളിലൂടെ പുറത്താക്കുകയാണ് അതിൻ്റെ റിലീസ് പുറത്തുവിടുന്ന ഒരു പുതുശൈലി. അങ്ങനെ ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനോട് ചോദിക്കുകയാണ്. കെ സുധാകരന് ആരാണ് എം എ ലത്തീഫ് എന്നറിയോ? ഒരുപക്ഷെ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ എം എ ലത്തീഫ് ആരാണെന്ന് കോൺഗ്രസ്സുകാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പത്താളെ സമരം ചെയ്യാൻ തിരുവനന്തപുരം നഗരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അതെത്തിക്കാൻ ശേഷിയുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഏക നേതാവ് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് എം എ ലത്തീഫാണ്. ഈ പറയുന്ന വ്യക്തിയെ വ്യക്തിപരമായി തന്നെ അറിയാവുന്നതുകൊണ്ടും മുൻപ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കേസുകൾ പിടിച്ചിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ കേസുകൾക്ക് ബലിയാടായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാധ്യമപ്രവർത്തന രംഗത്ത് ജോലി ചെയ്യുന്ന കാലഘട്ടം തൊട്ട് ലത്തീഫിനെ നേരിട്ട് പരിചയമുണ്ട്. എ ഗ്രൂപ്പുകാരനാണ്, ഉമ്മൻചാണ്ടിയുടെ വലങ്കൈയാണ്. പോരാത്തതിന് ജില്ലയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ മുഖമാണ്. ഒരു കാലത്തും അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടി വഴക്കിടാതെ പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥം പ്രവർത്തിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ പ്രവർത്തന ശൈലി കൊണ്ട് തന്നെയാണ് ഈ നടപടിക്കെതിരെ ഇപ്പോൾ പ്രതിഷേധമുണ്ടാകുന്നത്. എത്രയെത്ര നേതാക്കന്മാരെ പുറത്താക്കി, എന്നിട്ടെന്തേ ഈ നടപടിക്കൊന്നും വിമർശനമുണ്ടായില്ല? പക്ഷേ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, തെരുവോരങ്ങളിലായിക്കോട്ടെ, ലത്തീഫിനെതിരെ നടപടിയെടുത്തപ്പോൾ ഒരുപാട് പേർ തെരുവിലിറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാം? അത് മനസ്സിലാക്കാൻ സുധാകരൻ ആദ്യം സാമാന്യ ബോധം വേണം. സെമി കേഡർ സംവിധാനമാണല്ലോ. സെമി കേഡർ എന്ന് പറഞ്ഞാൽ അറഞ്ചം പുറഞ്ചം വെട്ടി നിരത്തുക. താല്പര്യമില്ലാത്ത കക്ഷികൾ ആരൊക്കെയാണ്, നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ടീംസ് ഒരു ലിസ്റ്റ് തരിക, ലവൻ മോശക്കാരനാണ്, ഇവൻ മറ്റേയാളുടെ ആളാണ്, ഇവനെക്കുറിച്ച് രണ്ട് പരാതികൾ ഞാൻ തരാം, ഇങ്ങനെ കൃത്രിമമായി പരാതികൾ ഉണ്ടാക്കുക, അതിൽ നടപടി സ്വീകരിക്കുക. പക്ഷേ ഇപ്പം എടുത്ത തീരുമാനം സുധാകരന് തെറ്റിപ്പോയി, തിരുത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സുധാകരൻ ലത്തീഫിനെ പുറത്താക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ കണ്ണൂർ വെച്ച് പറയാം. ഇതിൽ ഗ്രൂപ്പൊന്നുമില്ല. ഇവിടെ പുറത്താക്കിയ ആരായിരുന്നാലും പുറത്ത് തന്നെയാണ്, ആറുമാസത്തിനകം വെളിയിലാക്കും എന്നൊക്കെ അദ്ദേഹം തള്ളി മറിക്കുന്നുണ്ട്. ഒന്നാമത് ഈ പറയുന്ന സംവിധാനത്തിൽ ഇപ്പോൾ ആളും പേരും ഊരും ഇല്ലാത്ത അവസ്ഥയാണ്. കുറേ നേതാക്കന്മാർ, പത്ത് ആളുടെ പിൻബലമുള്ള നേതാക്കന്മാരെ ഇതിനകത്തുള്ള ചില പുഴുക്കുത്തുകൾക്ക് ഇഷ്ടവുമല്ല. ഇപ്പോൾ വെട്ടിയെടുത്ത് വന്ന പലരെയുമാണ് പല കീ പോസ്റ്റുകളിലും വെച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തരത്തിൽ ചില രാജികൾ ഉണ്ടായിട്ടുണ്ട്, ചിലർ പുറത്തു പോയിട്ടുണ്ട്, സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ലത്തീഫിനെ പോലൊരു വ്യക്തി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ പുറത്തു പോവുകയോ ഈ സംവിധാനവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് എന്ന പാർട്ടി തിരുവനന്തപുരത്ത് ഇപ്പോഴെങ്ങനെയാണോ അഡ്രസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അത് നാമാവിശേഷമാകുമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽ എത്ര നേതാക്കന്മാരുണ്ട്, കുറച്ച് ജനപിന്തുണയുള്ള. ഒരുപക്ഷെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് എം എ ലത്തീഫിൻ്റെ ഇടപെടൽ എന്താണെന്ന് ഈ സമൂഹവും നാടും കണ്ടതാണ്. ഉമ്മൻചാണ്ടിക്ക് കല്ലെറിയിട്ടതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ട സുരക്ഷാ വലയം ഒരുക്കാൻ വേണ്ട പാർട്ടി പ്രവർത്തകരെ സജ്ജമാക്കിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എം എ ലത്തീഫാണെന്ന് ഉമ്മൻചാണ്ടി നിസ്സംശയം പറയും. ഉമ്മൻചാണ്ടി എന്നൊരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ ഇരു കൈയും വെട്ടി നിശബ്ദനാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവരും, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഗ്രൂപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിസ്വാർത്ഥമായി ചെയ്ത പലരെയും വെട്ടി നിരത്താൻ ശ്രമിക്കുന്നുണ്ട്. സംഘടനാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ നേതാക്കന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കുക മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പല കോണുകളിൽ നിന്നും ആരോപണം ഉയരുകയാണ്. പക്ഷേ സുധാകരൻ ഇപ്പോൾ എടുത്ത തീരുമാനം ധൈര്യമുണ്ടെങ്കിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി നോക്കൂ. കോൺഗ്രസ് പാർട്ടിക്ക് തിരുവനന്തപുരത്തെ കഴക്കുട്ടം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിലും തീരദേശ മേഖലകളിലും ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയിപ്പിക്കാനുള്ള ശേഷി ലത്തീഫിനുണ്ട്. ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് മരുന്നിനെങ്കിലും ഏതെങ്കിലും വീടുകളിൽ എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ടൊരു നേതാവ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത്
തീരദേശ മേഖലകളിൽ ലത്തീഫ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം വീട് വെച്ചു കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സുധാകരൻ പരിശോധിച്ചു നോക്കണം. മുതലപ്പൊഴി പോലുള്ള പ്രദേശത്തൊക്കെ സതീശൻ സന്ദർശനം നടത്തിയെങ്കിൽ ആ വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ റൈസ് ചെയ്തിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും അതും എം എ ലത്തീഫാണ്. ആ ലത്തീഫിനെ ഒരു ദിവസം കറിവേപ്പില പോലെ എടുത്ത് കളയുകയാണ്. കുറച്ചൊക്കെ മനസാക്ഷി വേണ്ടേ? ആരാണ് പാർട്ടിയിൽ ജനപിന്തുണയുള്ളവർ? ആർക്കൊക്കെയാണ് പാർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ? ലത്തീഫിനെ പോലെ പത്താളെ വിളിച്ചു കൂട്ടാൻ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റായിട്ടുള്ള പാലോട് രവിയെ കൊണ്ട് ശേഷിയുണ്ടോ? തെളിയിപ്പിക്കാൻ പറ്റുമോ എന്ന് സുധാകരൻ ഒന്ന് ശ്രമിച്ചു നോക്കും. അപ്പോൾ ബോധ്യപ്പെടും എന്താണ് പാലോട് രവിയുടെ ജനസമ്മതിയെന്നും ഈ പറയുന്ന ലത്തീഫിന്റെ ജനസമ്മതി എന്നുള്ളത് ബോധ്യപ്പെടും. നിരവധി പേരെ ഈ പറയുന്ന ചെറയങ്കീഴായിക്കോട്ടെ പെരുമാത്ര പോലെയുള്ള ഭൂരിപക്ഷ ന്യൂനപക്ഷ മേഖലകളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് നിരവധി പേർ ഇന്നും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഈ പാർട്ടിയുടെ ആശയം കൊണ്ടോ ഈ പാർട്ടി സഹായിച്ചതുകൊണ്ടല്ല. അവരുടെ ആവശ്യങ്ങൾക്ക് എന്ത് വില കൊടുത്ത് ഏത് നേരത്തും ചെന്ന് കാണാൻ പറ്റിയ നേതാവാണ് അദ്ദേഹം. അവർക്ക് വേണ്ടി മെനക്കെട്ട് നിലകൊള്ളും, ഇടപെടും. ഇതൊക്കെ ആ മേഖലയിലെ ഒരു വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത ഒന്നുകൊണ്ട് മാത്രമാണോ കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ പത്ത് ആളുള്ളത്? ആ വ്യക്തിയും കൂടി ഒരുപക്ഷെ രാഷ്ട്രീയ നിലപാട് മാറ്റി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറുകയാണെങ്കിൽ ഈ പറയുന്ന ചെറയങ്കീഴ്, ആറ്റിങ്ങൽ തുടങ്ങിയ മേഖലകളിലൊന്നും ഇനി കോൺഗ്രസിന് പത്ത് വോട്ട് തികച്ചു കിട്ടാൻ പോകുന്നില്ല. അതാണ് ലത്തീഫിനുള്ള സ്വാധീനം. ഇവിടെ ഏതെങ്കിലും കുറെ ഏറാൻ മൂളികൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ചെവിക്കടിക്കുന്ന ടീമുകൾ വന്ന് ചില മന്ത്രങ്ങൾ ഓതി തന്നിട്ട് അതിന്റെ പേരിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധവും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചട്ടക്കൂടുകളെല്ലാം ഭേദിച്ചുകൊണ്ട് സെമി കേഡർ സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സുധാകരനെതിരെ വളരെ ശക്തമായി സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കാൻ കാരണം ആ വ്യക്തിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനമാണ്, തിരിച്ച് അവർക്ക് അദ്ദേഹത്തിനോടുള്ള ആത്മാർത്ഥതയാണ്. ഗ്രൂപ്പിനെയൊക്കെ നിങ്ങൾ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ സുധാകരൻ പണ്ട് ഏത് ഗ്രൂപ്പായിരുന്നു? സുധാകരൻ പണ്ട് രമേശ് ചെന്നിത്തലയുടെ പെട്ടിയെടുത്തുകൊണ്ട് നടന്ന ആളാണ്. ആ പെട്ടിയെടുത്തുകൊണ്ട് നടന്ന സുധാകരന് അന്നേ ചിലപ്പോൾ ലത്തീഫ് മൈൻഡ് ചെയ്ത് കാണില്ല. ലത്തീഫും അത്യാവശ്യം തിരുവനന്തപുരത്ത് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. കണ്ണൂരിൽ എങ്ങനെയാണോ സുധാകരന് സ്വാധീനമുള്ളത്, അതുപോലെ ഈ പറയുന്ന തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളിൽ ലത്തീഫിന് സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള ഒരു ലത്തീഫിനെ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് അവഗണിച്ച് പുറത്താക്കി വലിയ മേലാളനാകാമെന്ന് സുധാകരൻ കരുതുന്നുണ്ടെങ്കിൽ ഈ പാർട്ടിയെ ഒന്നുകൂടി നിങ്ങൾ അറമ്പറ്റിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഈ തീരുമാനത്തിന്റെ അനുരണനം പാർട്ടി അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സെമി കേഡർ സിസ്റ്റമോ സി യു സിയോ കുറെ പദ്ധതികളൊക്കെ അങ്ങ് വാചാലമാകുന്നുണ്ടല്ലോ. ഒരു ഗുണവുമില്ല, ഒരിടത്ത് പോലും പറഞ്ഞു കേൾക്കാൻ പോലുമില്ല. കുറച്ച് അധികാരമോഹികളായ നേതാക്കന്മാർ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ള. കെ എസ് ബ്രിഗേഡിലെ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് കീജയ് വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കോൺഗ്രസിൽ എന്തോ പുതു വസന്തം പൂത്തുലയാൻ പോവുകയാണ്. ഒരു ചുക്കു സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ധാർഷ്ട്യത്തിന്റെ ഭാഗമായി ഞാനാണ് വലിയ നേതാവ്, എനിക്കെതിരെ ചോദിക്കേണ്ട എന്ന തരത്തിൽ സുധീരനെയും എം എ ലത്തീഫിനെ പോലുള്ളവരെ അടച്ചധിക്ഷേപിച്ച് ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി അഞ്ചു വർഷങ്ങൾക്കപ്പുറം എടുത്ത് പരിശോധിക്കുമ്പോൾ വട്ടപൂജ്യമായി മാറിയാൽ പോലും ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു യുക്തിയും ഇല്ലാത്ത തീരുമാനങ്ങൾ എന്തിനു വേണ്ടി ഒരു നടപടി സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പോലും ക്ലാരിറ്റി ഇല്ല. ആരൊക്കെയോ റിപ്പോർട്ട് നൽകുന്നു, അതിന് ബന്ധപ്പെട്ട ആളുടെ വിശദീകരണം ചോദിക്കാതെ നടപടിയെടുത്ത് തള്ളിവിടുകയാണ്. ആ നടപടി ഈ പാർട്ടിക്കുണ്ടാക്കാൻ പോകുന്ന മുറിവ് എത്രത്തോളമെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഒരു പക്ഷേ സുധാകരൻ ഇല്ലാതെ പോവുകയാണ്. സതീശനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പക്വതയും പാകതയോടും കൂടി ഇടപെടാൻ കഴിവുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുന്നത് ഇപ്പോ സുധാകരൻ വലിയ അബദ്ധമായി പോയി ഇന്ന് പല കോണുകളിൽ നിന്നും തോന്നൽ ഉളവാക്കുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് എടുത്തടിച്ച് മറുപടി പറയുകയോ അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെ ആരെയും എന്തും പറയുന്നത് ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് കാതിന് സുഖം പകരും. അതിനൊരു എക്സാമ്പിളാണ് പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി. ആ പി സി ജോർജിന്റെ മറ്റൊരു വേർഷനാണ് ഈ പറയുന്ന സുധാകരൻ. ആ സുധാകരൻ എടുത്ത ഈ തീരുമാനം അബദ്ധമാണെന്ന് കോൺഗ്രസിന്റെ ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ആ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സുധാകരനല്ല. സുധാകരനൊരു നയമുണ്ട്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങ് പോകും. പക്ഷേ ഈ പാർട്ടി ഇതിലൂടെ അനുഭവിച്ചേ പോകൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.